പി സി ജോർജിനെതിരെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ വീണ്ടും പൊട്ടിത്തെറിച്ചു. ഭാഷയിൽ മിതത്വം പാലിക്കണം, പി സി ജോർജിനെതിരെ എന്തുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണാം. പാർട്ടിയെല്ലാം മനസ്സിലാക്കുന്നുണ്ട്, അനിൽ ആന്റണിയെ അറിയാത്ത ആരും കേരളത്തിലില്ല. മികച്ച സ്ഥാനാർത്ഥിയാണ് അനിലെന്നും സുരേന്ദ്രൻ തുറന്നടിച്ചു. സംസാരിക്കുന്നതിന്റെ ഭാഷ, ഇതൊക്കെ എല്ലാവരും മിതത്വം പാലിക്കുന്നത് നല്ലതാണ്. ഇപ്പൊ ഞാൻ അത്രേ പറയുന്നുള്ളൂ. വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പ്രത്യേകിച്ചും മിതത്വം പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. അനിൽ ആന്റണി അറിയാത്ത ആരും കേരളത്തിലില്ല. അനിൽ ആന്റണിയെ അറിയില്ല എന്ന് ജനങ്ങൾ ആരെങ്കിലും പറഞ്ഞതായിട്ട് എനിക്ക് അറിഞ്ഞുള്ളത്. അനിൽ ആന്റണി മികച്ച സ്ഥാനാർത്ഥിയാണ്, പത്തനംതിട്ടയും ജയിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് എന്തായാലും സംശയം. സുരേന്ദ്രൻ അത് പറയാം. ജോർജിന് ആശ കൊടുത്തതാരാ? ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നാണ് പ്രമാണം. പത്തനംതിട്ടയിൽ ജോർജിനെയോ അല്ലെങ്കിൽ മകൻ ഷോണിനെയോ മത്സരിപ്പിക്കുമെന്നായിരുന്നു ബി ജെ പിയുടെ വാഗ്ദാനമെന്നാണ് ജോർജിന്റെ സുഹൃത്തുക്കൾ പങ്കുവച്ചിരുന്നത്. അതനുസരിച്ചാണ് മാധ്യമങ്ങളിൽ വാർത്തകളും പ്രചരിച്ചത്. ഇങ്ങനെ മോഹിപ്പിച്ചിട്ട് പുറംകാലുകൊണ്ട് തട്ടിയെറിയുന്നത് ആണുങ്ങൾക്ക് ചേരുന്ന പണിയല്ല സുരേന്ദ്ര. അങ്ങനെ വലിച്ചെറിയാൻ തക്ക കാരണം എന്താണെന്ന് ജോർജിനെ ബോധ്യപ്പെടുത്തണമായിരുന്നു. അപ്പോൾ ജോർജ് വാ തുറക്കില്ലായിരുന്നു. ജോർജ് ഒരു വാ പോയ കോടാലിയാണെന്ന് ആർക്കാ അറിയാൻ മേലാത്തത്? സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന സമയം വരെയും ജോർജിൻ്റെയും കൂട്ടരുടെയും ധാരണയും പൂർണ്ണ വിശ്വാസവും ജോർജോ അല്ലെങ്കിൽ ഷോണോ സ്ഥാനാർത്ഥിയാകുമെന്നായിരുന്നു. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ പോലും പ്ലാൻ ചെയ്തിരുന്നു. അപ്പനും മകനും പോസ്റ്റർ അടിക്കാൻ സ്റ്റുഡിയോയിൽ പോയി നിൽക്കുന്നതും ഇരിക്കുന്നതും കിടക്കുന്നതും നടക്കുന്നതുമായുള്ള വിവിധ ഫോസിലുള്ള ഫോട്ടോകൾ വരെ എടുത്തിരുന്നു. അതിൻ്റെ കാശ് പോലും കിട്ടിയില്ലെന്ന് സ്റ്റുഡിയോക്കാരൻ പറഞ്ഞുവെന്നാണ് പറഞ്ഞു കേട്ടത്. സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ ജോർജ് നടത്തിയ ചില അഭിപ്രായ പ്രകടനങ്ങൾ അത് കാണാതെ പോകരുത്. അനിൽ ആന്റണിക്ക് വിജയിക്കുക ദുഷ്കരമായിരിക്കുമെന്നും പാർട്ടി ഏത് കുറ്റിച്ചൂലിനെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും പിന്തുണയ്ക്കുമെന്നും ജോർജ് തുറന്നടിച്ചിരുന്നു. അനിൽ ആന്റണിക്ക് പത്തനംതിട്ടയോട് എന്താണ് ഇത്ര പ്രിയമെന്നറിയില്ല. അനിൽ ആന്റണിയെ സ്ഥാനാർത്ഥിയെന്ന് ജനങ്ങളോട് ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത് ഗതികേടാണെന്നും ജോർജ് പറഞ്ഞു. അത് ശരിയല്ലേ? ജോർജിൻ്റെ അഭിപ്രായം അക്ഷരാർത്ഥത്തിൽ ശരിയാത് ചിന്തിക്കേണ്ട ഒരു കാര്യമാത്. അനിൽ ആന്റണിയെയും ജോർജിനെയും ഷോണിനെയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കിയാൽ ആരെയാണ് പത്തനംതിട്ടക്കാർക്ക് അറിയാവുന്നത്? തീർച്ചയായും ജോർജിനെയും മകനെയും തന്നെയാണ്, ഒരു തർക്കവുമില്ല. അനിൽ ആന്റണിയെ ആരറിയും? ഒരുപക്ഷേ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് അറിയുമായിരിക്കും, എത്ര പ്രവർത്തകർക്കറിയാം. എ കെ ആന്റണിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ആന്റണിയെ അറിയാമെന്ന് പറയും. മകനെ അറിയില്ലെന്ന് തന്നെയാകും കിട്ടുന്ന മറുപടി. അപ്പോൾ ജോർജ് പറഞ്ഞത് ശരിയല്ലേ? അനിലിന് പത്തനംതിട്ടയിലെ ഒരു പഞ്ചായത്ത് വാർഡിൽ പോലും നിൽക്കാനുള്ള യോഗ്യതയുണ്ടോ? പിന്നല്ലേ പാർലമെന്റ്. വാ തുറന്നാൽ പൊട്ടത്തരം മാത്രം വിളിച്ചു പറയുന്ന അനിലിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് ആരെ പ്രീതിപ്പെടുത്താനാണെന്ന് കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ തവണ സുരേന്ദ്രൻ പിടിച്ച വോട്ട് പോലും അനിൽ പിടിക്കില്ല. അനിലിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുന്നത് ആന്റോ ആന്റണിക്ക് മാത്രമാണ്. അത് വഴിയെ മനസ്സിലാക്കാം.